യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായമാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായി പഠിച്ചുകൊണ്ടിരുന്നത്. നാലാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാതെ ജീവിതം നരകതുല്യമായി കഴിച്ചുകൊണ്ടിരുന്ന ശമര്യക്കാരത്തി സ്ത്രീയെ വാസ്തവമായി യേശു സന്ദർശിക്കുകയും അവളെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ യേശുവിനെ മശിഹായായി മനസ്സിലാക്കുകയും സത്യ ആരാധന എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവളിലുണ്ടായ മാറ്റം അനേകരെ യേശുവിങ്കിലേക്ക് ആനയിക്കുവാൻ മുഖാന്തരമായി. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം 26 വാക്യം വരെ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കണം. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കയാൽ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചു. അതിനാൽ ഇപ്പോൾ അവൾ മറ്റുള്ളവരോട് പറയുവാൻ പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു. അവൾ ചെയ്തതെല്ലാം പറയുവാൻ അവന് കഴിയുമോ എന്നറിയുന്നതിൽ അവരിൽ പലർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പരസ്യ സ്ഥലത്ത് വെച്ചൊരു റബി ഒരു അന്യ സ്ത്രീയോടോ എന്തിനധികം ഭാര്യയോടോ സഹോദരിയോടോ പോലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നതിന് കാരണമുണ്ടായിരുന്നു, മതബോധത്തിനുള്ള കഴിവ് സ്ത്രീകൾക്കില്ലെന്നായിരുന്നു പൊതുധാരണ. ഒരു സ്ത്രീയെ ന്യായപ്രമാണം ഉപദേശിക്കുന്നതിനേക്കാൾ അത് ചുട്ടുകളയുകയാണ് നല്ലത് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ഈ മതിൽക്കെട്ടുകൾ പൊളിച്ചു. പുരുഷ മേധാവിത്വത്തെ ഇതുപോലെ ചോദ്യം ചെയ്ത വേറൊരു വ്യക്തിയെ കാണുക പ്രയാസമാകുന്നു. അതും ഏതൊരു കാലയളവിലാകുന്നു എന്ന് ഓർക്കണം. സ്ത്രീ വിമോചനത്തിനായി സ്ത്രീകൾ ശബ്ദമുയർത്തുന്നത് സാധാരണയാണ്. യേശുവിനെ പോലെ ഒരു ഗുരു, അതായത് ഒരു നേതാവ്, അതിന് മുൻകൈ എടുക്കുന്നത് വിരളമായിരുന്നു. അതെ, ഒരു വ്യക്തി യഥാർത്ഥ വിമോചനം പ്രാപിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഒരു മനുഷ്യൻ്റെ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ആ മനുഷ്യൻ്റെ വില വാസ്തവത്തിൽ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ മാത്രമാണ്. ഓരോ വ്യക്തിയും ദൈവത്തിന് വിലയേറിയവരാണ്. ഏത് അധപ്പതിച്ച പാപികളെ പോലും ഉദ്ധരിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ലക്ഷ്യം. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും നീചമായ പാപം ചെയ്തിട്ടുള്ള പലരും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നു എന്നത് ചിന്തിക്കുവാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. എന്നാൽ എത്ര അധമ പാപിയെയും യേശു സ്നേഹിക്കുന്നു, അനുതപിച്ച് മനം തിരിയുമെങ്കിൽ അംഗീകരിക്കുന്നു. ഈ ശമര്യക്കാരത്തെ സ്ത്രീയോട് യേശു സംസാരിച്ചത് ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ തന്നെ പ്രയാസമായിരുന്നു. എന്നിരുന്നാലും യേശുവിനോട് ചോദിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. എന്നാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച, ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ സ്ത്രീയുടെ തീക്ഷ്ണത നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചാലും. അതെ, ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കിയവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഇതാ, ഈ സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടുന്നു. അവളുടെ അന്തരാത്മാവിൽ ജീവജലം പകർന്നു കഴിഞ്ഞു. അവൾ പുതുതായി കണ്ടെത്തിയ സന്തോഷം മൂലം അവളുടെ ആഗമനോദ്ദേശം വിസ്മരിക്കുകയും അവളുടെ പുതിയ കണ്ടെത്തലിന് സാക്ഷ്യം വഹിക്കുവാൻ പട്ടണത്തിലേക്ക് ഓടുകയും ചെയ്തു. ഇതുവരെ ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമേ അവൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ജഡീക അഭിലാഷങ്ങളുടെ പൂർത്തീകരണം മാത്രം അവൾ ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടി ഏത് അതിർവരമ്പുകളും, അതെ, സാൻമാർഗികതയുടെ വരമ്പുകൾ പോലും ലംഘിക്കുവാൻ അവൾ തയ്യാറായിരുന്നു. എന്നാൽ ഇതാ, ആത്മീക പരിവർത്തനത്തിൻ്റെ മുൻപിൽ ശാരീരിക ആവശ്യം വഴിമാറുന്നു. അതെ സുഹൃത്തെ, ഒരു വ്യക്തി ക്രിസ്തുവിനെ വാസ്തവമായി കണ്ടു എന്നതിൻ്റെ തെളിവാണ് അയാൾ പോയി മറ്റുള്ളവരോട് പറയുന്ന സാക്ഷ്യം. അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയ ആളിനെ മിണ്ടാതാക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഈ സന്തോഷം അറിഞ്ഞ വ്യക്തി ജഡീക സംതൃപ്തിയല്ല, ആത്മീക സംതൃപ്തിയാണ് ലക്ഷ്യമാക്കി ഓടുന്നത്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പലരും ഇന്നും ജഡീക സംതൃപ്തിക്ക് പിൻപേ ഓടുന്നതിന് കാരണം ഇപ്പോൾ മനസ്സിലായോ? അവർ വാസ്തവത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടില്ല, മശിഹായെ കണ്ടെത്തിയില്ല. ആരെയൊക്കെയോ പേടിച്ച് ചില സ്വഭാവങ്ങൾ മാറ്റിയത് കൊണ്ട് രക്ഷിക്കപ്പെടലായില്ല. ഇന്നും വിട്ടുമാറാത്ത പല സ്വഭാവങ്ങളുമുണ്ട്: പണത്തോടുള്ള ആർത്തി, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അസൂയ, ഏഷണി പറച്ചിൽ,
കള്ളത്തരം കാണിക്കുക. മശിഹായെ കണ്ടെത്തിയാൽ ഈ ശാരീരിക ആവശ്യങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവരെ ആ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കും. പല മിഷണറി വീരന്മാരും എന്തുകൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അന്യനാട്ടിൽ കാട്ടുപ്രദേശങ്ങളിൽ സംസ്കാരശൂന്യരായ ആളുകളുടെ ഇടയിൽ പോയി സകല കഷ്ടങ്ങളും സഹിച്ച് യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുന്നു? അതെ, ഈ ലോകത്തിൻ്റെ എല്ലാറ്റിനേക്കാളും വലുതാണ് യേശുവിലേക്ക് മറ്റുള്ളവരെ നേടുന്നത് എന്ന് ശമര്യക്കാരത്തി സ്ത്രീ മനസ്സിലാക്കി. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അവൾ വെള്ളം കോരുവാൻ വന്നതാണ്, എന്നാൽ സാക്ഷാൽ കിണർ കണ്ടെത്തിയപ്പോൾ അവൾ തൻ്റെ പാത്രം പുറകിലെറിഞ്ഞു. ഇതുവരെ അവൾക്ക് വലുതായി തോന്നിയിരുന്നതെല്ലാം അവൾ ഒന്നുമില്ലാത്തതായി മനസ്സിലാക്കി. അവളുടെ വാക്കുകൾ തന്നെ എത്ര ശ്രദ്ധേയമാണ്! ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ, അതെ, അവളുടെ രഹസ്യ ജീവിതത്തിൻ്റെ ഇരുണ്ട വശം തുറന്നു കാട്ടിയതാണ്. ദൈവത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ പറഞ്ഞതിനേക്കാൾ അവളെ സ്പർശിച്ചത്. നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുന്നത്. അതേ സുഹൃത്തെ, ആർക്കും അറിയില്ല എന്ന് താങ്കൾ കരുതുന്ന താങ്കളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ് യേശു കർത്താവ്. താങ്കളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെല്ലാം അവിടുന്ന് മനസ്സിലാക്കുന്നു. അവനോട് മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അത് മനുഷ്യനോട് മാത്രം, നമ്മുടെ ഭക്തി നിർഭരമായ ഇടപെടലുകളെല്ലാം മനുഷ്യരെ മാത്രമേ പ്രീതിപ്പെടുത്തൂ. നാം ആരാധനയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചെന്നാലും നമ്മുടെ ഉള്ളിലെ അശുദ്ധി, നമ്മുടെ ജഡീക അഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള ആ പരക്കമ്പാച്ചിൽ യേശു കാണുന്നുണ്ട്. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടും ജീവിതത്തെ ക്രിസ്തുവിങ്കിലേക്ക് സമർപ്പിക്കാത്തത് മഹാമണ്ടത്തരമാകുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഞാൻ അനുഭവിക്കാത്ത സന്തോഷത്തിലേക്ക് മറ്റൊരാളെ നയിക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഞാൻ അനുസരിക്കാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് അനുസരിപ്പിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. ഇവിടെ ഈ സ്ത്രീ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അനുസരണമാണ് ഉൾക്കാഴ്ചയുടെയും ആത്മീക കണ്ടെത്തലിൻ്റെയും വ്യവസ്ഥ. യേശു അവളുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തി. ജീവിതത്തിൽ ഇതുവരെ തൃപ്തിപ്പെടാതിരുന്ന ഈ സ്ത്രീ സംതൃപ്തിയോടെ സാക്ഷിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ സാക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാൻ സാധിച്ചില്ലെങ്കിലും പട്ടണവാസികളെ കൊണ്ടുവരുന്നതിന് അവൾക്ക് സാധിച്ചു. ഇത്രയധികം ശമരിയർ ഓടി വരുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. 6 പ്രാവശ്യം യേശു അവളോട് സംസാരിക്കുകയും 6 പ്രാവശ്യം അവൾ മറുപടി പറയുകയും ചെയ്യുന്നു. 7 പ്രാവശ്യം അവൾ മറുപടി പറയാതെ പട്ടണത്തിലേക്ക് പോകുന്നു. ഇത്രയധികം ആളുകളെ ഒരേ സമയം കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിന് ശിഷ്യന്മാർക്ക് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാക്ഷ്യത്തിൻ്റെ വില എത്ര വലുത്! അതെ, ക്രിസ്തുവിലൂടെ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തി തൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ അടക്കുവാൻ സാധ്യമല്ല. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അവളുടെ സാക്ഷ്യം മൂലമാണ് അവർ അവൻ്റെ അടുക്കൽ വന്നത്. അവൾ അവനിൽ വിശ്വസിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു അവളുടെ സാക്ഷ്യം. 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ കാണുന്നത്, അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഈ സ്ത്രീയെ രക്ഷിക്കുന്നതിൽ കൂടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് യേശു ശമര്യയിൽ കൂടി കടന്നുപോയത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ശ്രദ്ധിച്ചോ, നിങ്ങൾ അറിയാത്ത ആഹാരം. അതെ, ഗുണവും ശക്തിയും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആഹാരം. 22-ാം വാക്യത്തിൽ നാം കണ്ടത് കർത്താവ് ആ സ്ത്രീയോട് പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു എന്ന്. അതെ, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ആത്മികവും ഭൗമികവും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നു. ഈ ആഹാരം എന്തായിരിക്കുമെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ആരോ പറഞ്ഞു, സ്ത്രീക്ക് വെള്ളത്തിൻ്റെ അർത്ഥം മനസ്സിലാകാഞ്ഞതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല, കാരണം ശിഷ്യന്മാർക്ക് ആഹാരത്തിൻ്റെ അർത്ഥവും മനസ്സിലായില്ലല്ലോ എന്ന്. സത്യമാണല്ലേ? യേശു തന്നെ ഇത് 2 കൂട്ടർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്ത്രീ വെള്ളം കോരുന്നത് അപ്രധാനമായി കരുതി പട്ടണത്തിലേക്ക് ഓടി മറ്റുള്ളവരോട് സാക്ഷിച്ചു. കർത്താവ് ആഹാരം കഴിക്കുന്നതും അപ്രധാനമായി കണ്ടു. തൻ്റെ ആഹാരം എന്താകുന്നു എന്ന് യേശു പറയുന്നത് ശ്രദ്ധിച്ചാലും, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക. അതെ, തൻ്റെ ശാരീരിക പോഷണത്തേക്കാൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു തൻ്റെ പ്രഥമ ലക്ഷ്യം.
ഈ വലിയ കാഴ്ചപ്പാടില്ലാത്തതിനാലാണ് അനേക ദൈവമക്കളും പാപത്തിൽ ജീവിക്കുന്നത്. ദൈവഹിതം എന്തെന്ന് അറിഞ്ഞിട്ടും അത് നിവർത്തിക്കാതെ തങ്ങളുടെ സൗകര്യാർത്ഥം ജീവിക്കുന്നത് ഈ ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടത്തിനും ആത്മീക കാര്യങ്ങൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. ദൈവഹിതത്തിൽ നിന്ന് ഭിന്നിച്ചുള്ള ജീവിതം ശൂന്യമാണ്. ദൈവഹിതം എന്തെന്നറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതാണ് ഒരു ദൈവവൈതലിന് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന വസ്തുത. അതേ സുഹൃത്തെ, ജീവിതത്തിൽ എന്തിലുമധികം ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ഭക്ഷണത്തെക്കാളും ഉറക്കത്തെക്കാളും സ്വഭാവങ്ങളെക്കാളും എന്തിനധികം മാനുഷിക ബന്ധങ്ങളെക്കാളും ഉപരിയായി ദൈവഹിതം അനുസരിക്കുവാൻ താങ്കൾ തയ്യാറാണോ? 35 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. ഇനിയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഡിസംബർ മാസത്തിലാണ് നടന്നത്. കൊയ്ത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഏപ്രിൽ മാസത്തിലായിരുന്നു നടക്കേണ്ടത്. നാം ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ജോലി വിതയ്ക്കുക എന്നതാണ്. ദൈവവചനം പല മാധ്യമങ്ങളിൽ കൂടി വിതച്ചുകൊണ്ടിരിക്കുന്നു. റേഡിയോയിലൂടെ ഞങ്ങൾ ഈ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം സഭകൾ കൊയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാൾ വിതയ്ക്കുകയും മറ്റൊരാൾ കൊയ്യുകയും ചെയ്യുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. 39-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. കഴിഞ്ഞ കാലത്ത് വളരെ മോശമായ രീതിയിൽ ജീവിച്ചു വന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ശമര്യയിൽ അനേകർ യേശുവിൽ വിശ്വസിപ്പാനിടയായി. 40, 41, 42 വാക്യങ്ങളിൽ അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. എത്ര മനോഹരമായ ഒരു കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ അരികിൽ വരികയും പാനം ചെയ്യുകയും ചെയ്യുന്നു. അവർക്കതിനുള്ള വ്യവസ്ഥ ദാഹമുണ്ടായിരിക്കുക എന്നത് മാത്രമായിരുന്നു. നീ ഒരു പാപിയാകുന്നു എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം നിനക്ക് ദാഹമുണ്ടായിരിക്കയില്ല സുഹൃത്തെ. പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. നമ്മുടെ കർത്താവും അതേ ആഹ്വാനം നൽകി, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ വായിക്കുന്നു, ജീവന്റെ ജലം ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ്, ദാഹമുണ്ടായിരിക്കണം എന്നത് മാത്രമാണ് വ്യവസ്ഥ. ശമരിയിൽ അനേകർ യേശുവിൻ്റെ അടുക്കൽ വരികയും ജീവന്റെ ജലം അവർ പാനം ചെയ്യുകയും ചെയ്തു. ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വസ്തുത എന്തെന്നാൽ 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നതാണ്, ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു എന്നതത്രേ അവിടെ വായിക്കുന്നത്. ഇവിടെ ഈ ശമര്യർക്ക് വിശ്വസിക്കുന്നതിന് അടയാളമൊന്നും വേണ്ടായിരുന്നു കേട്ടോ, അവർക്ക് വചനം ധാരാളം മതിയായിരുന്നു. അടയാളം അവർ ആവശ്യപ്പെട്ടുമില്ല. യേശു ഈ പറയുന്നത് പോലെ അത്ഭുതമൊന്നും ചെയ്തുമില്ല. എന്നാൽ ആകെ തകർന്നിരുന്ന ഒരു ജീവിതം വചനം മൂലം രൂപാന്തരപ്പെട്ട അത്ഭുതം അവിടെ നടന്നു. അതെ, ഒരു ജീവിതം രൂപാന്തരപ്പെടുത്തിയതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? ശമര്യർക്ക് വിശ്വസിക്കുവാൻ ദൈവവചനം മതിയായിരുന്നു. എന്നാൽ യഹൂദന്മാർക്ക് വിശ്വസിക്കുവാൻ അടയാളം കാണണമായിരുന്നു. ഇന്നും ഇതേ അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന അനേകരും ദൈവവചനത്തെക്കാൾ ഏറെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമാണ് സ്ഥാനം നൽകുന്നത്. ശമര്യക്കാരത്തി സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകർ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നതുപോലെ ഇന്നും അനേകർ മറ്റുള്ളവരുടെ സാക്ഷ്യവും സ്വാധീനവും നിമിത്തം ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റൊരു ആളിനെ സ്വാധീനിക്കുന്നത് മൂലമാണ് അപ്രകാരം ക്രിസ്തുവിങ്കിലേക്ക് ജനങ്ങൾ നടത്തപ്പെടുന്നത്. ചിലർ മാതാപിതാക്കളുടെ സ്വാധീനത്താൽ ക്രിസ്തുവിങ്കിലേക്ക് വരുവാനിടയാകുന്നു.
മറ്റു ചിലർ മാതാപിതാക്കൾക്ക് ലഭിച്ച വെളിച്ചത്തിൻ്റെ തണലിൽ ജീവിക്കുന്നു. അതും ഒരു സത്യമാണ്. എന്നാൽ അവർക്ക് യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കയില്ല അങ്ങനെ ആ തണലിൽ ജീവിക്കുന്നവർക്ക്. മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്നും അകലെ എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോൾ, എങ്ങനെയെങ്കിലും തനിയെ ജീവിക്കേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ നിഴലിൽ പാർക്കുന്നവർ പിന്മാറുകയും അധപ്പതനത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അനേക പ്രിയപ്പെട്ടവർ, അനേക യുവജനങ്ങൾ എനിക്ക് കത്തെഴുതി എന്നോട് അത് പറയാറുണ്ട്. ഞാൻ അതുകൊണ്ട് പറയട്ടെ, ക്രിസ്തീയ സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തുക മാത്രമല്ല, ആ വ്യക്തിയെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ സംഗതിയത്രേ. ശമരിയക്കാർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. യേശുക്രിസ്തു ഈ ശമരിയിൽ ചെയ്തതായിട്ടുള്ള ശുശ്രൂഷ അങ്ങനെ അവസാനിക്കുകയാണ്. അതിമനോഹരമായ ഒരു പാഠം നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇനിയും യേശു ചെയ്ത വേറൊരു അത്ഭുതമാണ് നാം കാണുവാൻ പോകുന്നത്. 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. 43 മുതൽ: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരുശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. ഇവിടെയും സ്ഥലത്തെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? സ്ഥലവും സമയവും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുവാൻ യോഹന്നാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശു ശമരിയ വിട്ട് ഗലീലയിലേക്ക് പോകുന്നു. കാനാവിൽ വെച്ച് യേശു ചെയ്ത അതിശയം കാണുവാനിടയായതിനാൽ അനേകം ഗലീലക്കാർ അവനിൽ വിശ്വസിച്ചു. കഫർനഹൂമിൽ ഒരു രാജഭൃത്യന്റെ മകൻ ദീനമായി കിടന്നിരുന്നതിനാൽ യേശു അവിടേക്ക് പോയി. ഇനിയും 47 വാക്യത്തിൽ നാം വായിക്കുന്നു: യേശു യഹൂദ്യ ദേശത്ത് നിന്നും ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. തൻ്റെ മകനു വേണ്ടി വിശ്വാസം പ്രകടിപ്പിച്ച ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. താങ്കളുടെ കുട്ടി യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നു എന്ന കാര്യം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുട്ടിയെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും അത്യാവശ്യമായ സംഗതി. നമ്മുടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി അവകാശപ്പെടുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ സ്വാധീനവും സാക്ഷ്യവും അവരെ ജീവിക്കുന്ന ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നയിക്കുവാൻ കാരണമാകേണ്ടതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളുടെ മേൽ നന്മയ്ക്കായോ തിന്മയ്ക്കായോ ഏറ്റവും ശക്തമായ സ്വാധീനം ഉളവാക്കുന്നതാണ് എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതത്രേ. രാജഭൃത്യൻ്റെ മകൻ മരിപ്പാറായ അവസ്ഥയിലായിരുന്നു. അതിനാൽ അയാൾ യേശുവിൻ്റെ അടുക്കൽ വരികയും യേശു തൻ്റെ വീട്ടിലേക്ക് വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. 48 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഈ മനുഷ്യൻ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവന് തൻ്റെ മകനെ സൗഖ്യത്തോടെ കിട്ടണം, അതായിരുന്നു അവൻ്റെ ആവശ്യം. ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതികരണമായി യേശു ആ മകനെ സൗഖ്യമാക്കി. അത് മനോഹരമായ കാര്യമത്രേ. എന്നാൽ അയാൾ ഈ കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് മോശമായിപ്പോയില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആ മകന് സുഖമായി കഴിഞ്ഞ് ആ രാജഭൃത്യൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്നു. ആ ശമരിയക്കാരത്തെ സ്ത്രീ, അവൾ വളരെ മോശപ്പെട്ട ഒരുവളായിരുന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായപ്പോൾ, ഒരു അത്ഭുതം നടന്നപ്പോൾ മറ്റുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒരു പ്രസംഗകനും ചെന്ന് കണ്ടെത്തി ദൈവത്തെങ്കിലേക്ക് നേടുവാൻ കഴിയാത്ത ചിലരെ താങ്കൾക്ക് സ്വാധീനിക്കുവാൻ സാധിക്കും. താങ്കളോടൊപ്പം ജോലി ചെയ്യുന്ന ആ വ്യക്തി, താങ്കളുടെ കുടുംബത്തിൽ താങ്കളുടെ ബന്ധത്തിലുള്ള ആ വ്യക്തി, താങ്കൾക്ക് ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നേടുവാൻ സാധിക്കും. ആ വ്യക്തിയുടെ മേൽ താങ്കൾക്ക് മാത്രമേ സ്വാധീനം കാണൂ. അങ്ങനെയുള്ള ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നേടുവാൻ വേണ്ടത് ചെയ്യുമോ? 51-ഉം 52-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇവിടെ ഏതൊരു സമയത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നതെന്ന് എനിക്ക് തീർച്ചയായി പറയുവാൻ സാധ്യമല്ല. റോമൻ സമയം 7 മണിയാകുന്നുവെങ്കിൽ വൈകുന്നേരം 7 മണിയാണത്.
യഹൂദന്മാരുടെ സമയമാകുന്നുവെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു മണിയാകുന്നു. അത് ഏത് സമയമാകുന്നു എന്നിവിടെ വ്യക്തമാക്കിയിട്ടില്ല. 53-ഉം 54-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ആ പിതാവ് തൻ്റെ കുടുംബം മുഴുവൻ ക്രിസ്തുവിനായി നേടി. അവരിൽ ഓരോരുത്തർക്കും വിശ്വാസമുണ്ടായതുകൊണ്ടാണ് അവർ കുടുംബമായി മുൻപോട്ട് വന്നത്. ഈ പിതാവിൻ്റെ സ്വാധീനം അതിന് സഹായകമായി എന്ന് മാത്രം. എത്ര നല്ല മാതൃക! രണ്ട് വ്യക്തികളെ നാം ഇവിടെ കാണുന്നു. ശമരിയക്കാരത്തി സ്ത്രീ തനിക്ക് ലഭ്യമായ ആ സന്തോഷം അടക്കി വയ്ക്കാതെ അതനുഭവിക്കാത്ത മറ്റുള്ളവരോട് പറയുവാൻ അവൾ വെമ്പൽ കൊണ്ട് ഓടി നടന്നു. മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടി. ഇതാ ഈ പിതാവ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മൂലം തൻ്റെ കുടുംബത്തെ മുഴുവൻ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ മാതൃക ഉണ്ടോ? മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം താങ്കൾ രുചിച്ചറിയുമ്പോൾ തന്നെ നിത്യനാശത്തിലേക്ക് പോകുന്ന വ്യക്തികളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ വേണ്ടത് ചെയ്യുകയും ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അതിനായി സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.